ജലം അമൂല്യമാണ്. പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്. ക്ലാസ് റൂമിൽ ഇരുന്ന് സീരിയൽ കാണാണ് ഇവരുത്. ക്ലാസ് റൂമിൽ ടീച്ചർ തകൃതിയായിട്ട് ക്ലാസ് എടുത്തോണ്ടിരിക്കയാണ്. കൊറേ പേരൊക്കെ ആ ക്ലാസ്സിൽ ഇങ്ങനെ ലയിച്ചിരിക്കയാണ്. അതിന്റെ ഇടയിൽ കൂടെ ദേണട ഒരുത്തൻ ബാക്ക് ബെഞ്ചിൽ ചാരി കിടന്ന് ഫോണിൽ സാന്ത്വനം സീരിയൽ കാണുന്നു. സാന്ത്വനം സീരിയൽ കാണാറുള്ള ആൾക്കാരാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ശിവേട്ടൻ അഞ്ജലി ജോഡികളുടെ ഫാൻ ആയിരിക്കും. അത്തരത്തിലൊരു ശിവേട്ടൻ അഞ്ജലി കട്ട ഫാനെയാണ് നമ്മളിപ്പോ കണ്ടത്. ഒന്നോർത്തു നോക്കിയാൽ നമ്മളൊക്കെ കോളേജിൽ പഠിക്കാൻ പോയിട്ടുണ്ട്. ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ബോറടിച്ചിട്ട് ഒരു രക്ഷയില്ലാണ്ടിരിക്കുമ്പോ പൂജ്യം വെട്ടി കളിച്ചിട്ടുണ്ട്, ബിങ്കോ കളിച്ചിട്ടുണ്ട്, പോട്ടെ ഏറി വന്ന ഫോണിൽ വല്ല കാൻഡി ക്രഷും കളിച്ചിട്ടുണ്ടായിരിക്കും. ആദ്യമായിട്ടാണ് ഒരാള് ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് സീരിയൽ കാണുന്ന കാഴ്ചയൊക്കെ കാണുന്നത്. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, സാന്ത്വനത്തിലെ ശിവേട്ടനും അഞ്ജലിക്കും ചില്ലറയല്ലല്ലോ കേരളത്തിലെ ഫാൻസ് ഉള്ളത്. സീരിയലിനകത്തെ അവരുടെ പിണക്കവും ഇണക്കവും ചേർന്ന റിലേഷൻഷിപ്പ് കാണാനും പ്രണയബദ്ധമായ ജീവിത മുഹൂർത്തങ്ങൾ കാണാനും ഒക്കെ വേണ്ടി ത്രില്ലടിച്ചിരിക്കുന്ന സീരിയൽ ഫാൻസ് കൊറേ ഉണ്ട് നമ്മുടെ നാട്ടില്. കൃത്യസമയത്ത് തന്നെ അവര് ടിവിയുടെ മുമ്പിൽ ഹാജരാവും. ഇനിയിപ്പോ കണ്ട എപ്പിസോഡ് തന്നെ വീണ്ടും വീണ്ടും ഹോട്ട്സ്റ്റാറിൽ കയറി കാണാൻ ഇവർക്ക് മടിയില്ല. അതൊക്കെ തന്നെയാണ് ഈ പയ്യനെ ഇവിടെ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ തലേ ദിവസത്തെ ആ ഒരു എപ്പിസോഡ് അവൻ കണ്ടു കാണില്ല. ഇതൊക്കെ കാണുമ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്നത് പണ്ടൊരു സമയത്ത് സ്റ്റാർ പ്ലസിൽ വന്നിരുന്ന ഇസ് പ്യാർ കോ ക്യാ നാം ദൂ എന്ന് പറയുന്ന ഒരു ഹിന്ദി സീരിയലും ആ സീരിയലിനകത്തെ കഥാപാത്രങ്ങളായിട്ടുള്ള അർണവിനും ഖുഷിക്കും കേരളത്തിലടക്കം ഉണ്ടായിരുന്ന ഒടുക്കത്തെ ഫാൻ ബേസിനെ പറ്റിയിട്ടൊക്കെയാണ്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ നാട്ടിലെ കുറച്ച് മുതിർന്നവർ കുടുംബവിളക്കിലെ സുമിത്രയുടെയും യുവതലമുറയാണെങ്കിൽ സാന്ത്വനത്തിലെ ശിവേട്ടന്റെയും അഞ്ജലിയുടെയും ഒക്കെ ഫാൻസാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഇങ്ങനെ ഒരു ഫാൻ തങ്ങൾക്കുണ്ടെന്ന കാര്യം ശിവേട്ടനും അഞ്ജലി ചേച്ചിയൊക്കെ അറിയുന്നുണ്ടോ എന്തോ. എന്റെ ആദ്യത്തെ പടമാണ് ഇങ്ങനെ വേൾഡ് വൈഡ് റിലീസ് എന്നൊക്കെ പറയുമ്പോ എനിക്ക് ആകെ എക്സൈറ്റഡ് ആയി. ഒരു ഫണ്ണി ഇൻസിഡന്റ് ആവാ അല്ലെങ്കിൽ നല്ല ഇൻസിഡന്റ് ആണ്. എന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ഇവിടെ എല്ലാവർക്കും കോവിഡ് ആണ്. അപ്പൊ ഞാനില്ല എനിക്കൊന്നില്ല, ഞാൻ ഐ'm fine എല്ലാവർക്കും കിട്ടി. ഞാൻ മറ്റേ രക്ഷ സുരാജ് ചേച്ചി എനിക്ക് പിന്നെ കോവിഡ് ആയി ഏട്ടാ. ആണോ, എനിക്ക് കിട്ടിയില്ലേ, അത്രക്ക് വിഷമം തോന്നി സുരാജിന്. ദേശാടനക്കളി കരയാറില്ല. പത്മരാജൻ സാറ് നല്ല വെള്ളാരം കണ്ണുള്ള ഒരാളെ നോക്കിക്കൊണ്ടിരുന്നതാണ്. എന്നിട്ട് കറുത്ത ലെൻസ് ഒക്കെ വെച്ചാണ് ഷൂട്ടിന് പോയതെന്ന്. അത് സത്യമാണോ? പോയി ഒരു അഞ്ചാറ് ദിവസം ഷൂട്ട് ചെയ്തു. ഇതൊന്നും അറിഞ്ഞില്ലേ, സംവിധായകൻ ശ്രദ്ധിച്ചില്ലേ? എന്തോ പ്രശ്നമുണ്ടല്ലോ, ഞാൻ ബ്ലാക്ക് ലെൻസ് പോട്ടിരിക്കേ. അത്രേ ഉള്ളൂ ഡയറക്ടർ എന്നെ ഇങ്ങനെ തന്നെ ഓടിക്കളയാന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്തു. പിന്നെ വേണു ആ 7-8 കാൻഡിഡേറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓ നെക്സ്റ്റ് ടിക്കറ്റ് ടു ചെന്നൈ. ഞാൻ ഇങ്ങനെ ഇരുന്ന് കറഞ്ഞു എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞ അല്ല അപ്പൊ പോവും. ഇതെല്ലാം പിന്നെ മാനേജ് ചെയ്തിട്ട് ഞാൻ എത്ര മാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ. ജലം അമൂല്യമാണ്. പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്.